ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി മുടിയെ കുറിച്ച് അതെ, കൊറേ ദിവസമായി മുടി മുറിക്കണം. അപ്പൊ ഇങ്ങനെ ഇന്നലെ മുറിച്ചു. അപ്പൊ എന്ന് വെച്ചാ നമ്മള് ചായ കുടിയെല്ലാം കഴിഞ്ഞോ, ഇന്ന് ദോശയോ, ഇന്നലത്തെ കണിയിലെ കറി ഉണ്ടായിരുന്നോ? അതാണ് അതെ, അത് അങ്ങനെ എന്തെങ്കിലും ഒരു കറി തലേന്ന് വെച്ച കഴിഞ്ഞാ നമ്മള് രാവിലെ അത് ദോശക്ക എടുക്കും. ഒരു സാമ്പാർ പോലെ നല്ല രുചിയുണ്ട് ചായക്ക് ദോശക്ക് കൂട്ടെ. അപ്പോ അത് ചായ കുടി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു ഭയങ്കര മഴയും കഴിഞ്ഞു രാവിലെ തന്നെ. ഇവൻ നല്ല വേലർച്ചു വേലർച്ചു. അപ്പൊ ഇന്ന് പറഞ്ഞാൽ നമ്മള് എറണാകുളത്തേക്ക് പോകുന്ന ഇന്നലെ മുടിയെല്ലാം മുറിച്ചോളന്ന് അതാണ് വന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളെ യൂട്യൂബിന്റെ ഒരു ഈവന്റ് നടക്കുന്നുണ്ട് കൊച്ചിയിൽ. ഇന്നത്തെ വീട്ടിൽ പറഞ്ഞു നമ്മള്. അപ്പൊ നമ്മളെ ഒരു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് എട്ട് മണിക്ക് അവൻ ഡൽഹി പോകുന്ന സമയത്ത് ഒരു മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആ പരിപാടി ഇന്ന് നാളെയാണ് ഇത് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ട്. കൊച്ചി ഇന്നലെ ഞാൻ പേര് പറഞ്ഞു, പേര് പറഞ്ഞു ചേട്ടാ. എന്നാ കൊച്ചി കുമ്പളം, കുമ്പളം സൗത്ത് ഉണ്ട് ചേട്ടാ. അതിന്റെ അഡ്രസ്സിന്റെ അത് ഉണ്ട്, മറന്നു ഞാനത്. അപ്പൊ അവിടെ എന്നാ വെച്ച് നടക്കുന്ന ഒരു ഹോട്ടലിൻ്റെ അത് അവിടെയാണ് ഇവന്റ്. അപ്പൊ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി മിറ്റപ്പോ പറഞ്ഞു. നമ്മള് ഇതുവരെ അങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തില്ല. നമ്മൾ വിളിച്ചിട്ടുണ്ടായി, നമ്മൾ ഡൽഹി പോയി പങ്കെടുത്തിരുന്നു. ഇടയിലെ കേരളത്തിൽ അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പ്രാവശ്യം വിളിക്കും അമ്മമ്മയെല്ലാം ഇതായ സമയത്ത് അസുഖ സമയത്ത് ഞാൻ വിളിച്ചത് കൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാല് ഈ ഒരു പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ രണ്ടു മണിക്കാണ് ട്രെയിനിന് ബുക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്തോ റിസർവേഷൻ എന്തോ ആണ്, അത് കിട്ടിയാലേ നമുക്ക് അതിന് പോകാൻ കഴിയില്ല. പിന്നെ രസീത് എന്നെ വണ്ടി എടുത്തിട്ട് വരാം, അങ്ങനെ പോകാന്ന് പറഞ്ഞു. അങ്ങനെയുള്ളത് അപ്പം നമ്മൾ അവരില്ലാന്ന് ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നേ. എന്റെ മക്കളിപ്പൊ ഇന്ന് പോവുന്ന രണ്ടു ദിവസത്തേക്ക് എനക്ക് കൂടെ പോണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടേനു. പക്ഷെ എനക്ക് ഇപ്പം കഴിയുന്നില്ല. പോയ ദൂരയാത്ര പോയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പോവും, ഇടി എത്തിക്കഴിഞ്ഞാൽ ഞാൻ കിടന്നു പോവും. അതുമെല്ലാം ആലോചിച്ചിട്ട് ഞാൻ പിന്നെ പോരാത്തത് രണ്ട് മൂന്ന് ഗുളികയുണ്ട്, അതെടുത്ത് ആദ്യം വെക്കണം. അങ്ങനെയെല്ലാം എന്തെല്ലോ, സമയത്തിന് കുടിക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതൊന്നും നമ്മൾ പുറത്തു പോയാൽ സമയത്തിനൊന്നും നടക്കൂല. അതുകൊണ്ട് പിന്നെ മക്കളെ ബുദ്ധിമുട്ടി പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നില്ല. നമ്മളെ കുടുംബത്തിലെല്ലാരും പറഞ്ഞു അമ്മേനും കൂട്ടുന്നതുപോലെ നമുക്കും അതുപോലെ തന്നെ എവിടെ പോകുമ്പോൾ അമ്മേനും കൂട്ടി നമ്മൾ പോക്ക് ദൂരത്ത് പോകും കൂട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അരവിയരായിട്ട് നമ്മൾ പോയിട്ട് നല്ല തിരക്കിലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന പോലെ കുറെ സമയം നിന്ന് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോ അമ്മ കുറെ ഭയങ്കര ക്ഷീണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോകുന്നുണ്ടല്ലോ മക്കളെ കൂടെ, അവര് പറ്റുന്ന അടുത്തല്ലേ ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അമ്മക്ക് അമ്മയും കൂടി വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളൊരു ഒരാഴ്ച മുന്നേ ഡോക്ടറെ കാണിച്ചിരുന്നു, അമ്മേനെ ചെക്കപ്പിന് കൊണ്ടുപോയി. അപ്പൊ അവരുടെ ഗുളികയിലും മറ്റു വരുത്തന്നു. ഈ അവര് പറഞ്ഞു അന്നേരം ഈ ലോങ് യാത്ര പോകുന്നതല്ല, രണ്ടു മാസം നിൽക്കുമ്പോൾ കാലാവസ്ഥയിലും മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും കൂടെ എല്ലാം ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു ശ്രദ്ധിച്ചിട്ട് ദൂരെ ലോങ് ഒന്നും പോകാണ്ട് എല്ലാം പോവാ. പക്ഷെ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ അവർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം വരുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. കൂട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം അമ്മേനെ ഒരു ഇത് അറിയ സ്ഥിതി വെച്ചിട്ട് നമുക്ക് ഇപ്പം കൂട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ഇപ്പം പോകുമ്പോൾ നമുക്ക് അതെ ഒന്ന് രണ്ട് ദിവസമെല്ലാം നിൽക്കേണ്ടതായോണ്ട് ആർക്കൊരു മടി. അതുകൊണ്ട് ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങൾ പോര്, അന്ന നോക്കണ്ടേ, അവര് അവരെ കാര്യങ്ങൾ ഓരോന്ന് വരുമ്പോ അന്വേഷിക്കണ്ടേ. അതാണ് നമുക്ക് വരുമ്പോഴേക്ക് ക്ഷീണം പിടിച്ചു. രണ്ടു മൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് ഇതാണ്. അപ്പൊ എന്തായാലും ഇനിയൊരു പരിപാടിക്ക് പോവാം. അപ്പൊ നമ്മള് ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് അനക്കും കഴിയുന്നില്ല ചെറിയൊരു, നമ്മളിടുന്ന് കളിക്കലുണ്ടായിരുന്നു. ചെറിയൊരു ബലിവിന്റെ ഒരു ഇതുണ്ടായിരുന്നേ, ഇങ്ങനെ ഈ ശാസ്ത്രത്തിന്റെ കൂട്ടുന്ന ഈ ഋത്വിക്കിനും അതുണ്ട്, എനിക്കും ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ അളകിയിട്ട് എനിക്ക് എന്തോ കഴിയുന്നില്ല. രണ്ടു ദിവസമായിട്ട് അപ്പൊ എന്തായാലും ഒരു പരിപാടിയാണ്, അപ്പൊ എന്തായാലും പോകണ്ടെങ്കിൽ. അപ്പൊ നമ്മളത് പോകുന്നുണ്ട് എന്നിട്ട്. അപ്പോ ആ അങ്കീതട്ടാ. അപ്പോ ചേച്ചിയും അങ്കീതെല്ലാം ഉണ്ട്, ഈട ചേച്ചി അങ്ങനെ വരും, അമ്മക്ക് ഇട. അപ്പൊ നമ്മളങ്ങനെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടു ദിവസം നമ്മൾ എറണാകുളത്ത് പോയിട്ടുള്ള വിശേഷങ്ങളിലേക്കുള്ള വീഡിയോ. അപ്പോൾ ഇന്നലെ നമ്മൾ പോകാൻ വേണ്ടി ഇന്നല്ല മിഞ്ഞാന്ന് വൈകുന്നേരം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇത് വന്നിന്. യൂട്യൂബിൽ നിന്നാ വന്നേ നമുക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും ഇവന്റ് എന്തെങ്കിലും മറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടി പൊളിച്ചു തുടങ്ങി. അപ്പോൾ വൈകുന്നേരം പോകാൻ നോക്കുമ്പോൾ അത് വന്നേ, എന്താണെന്ന് അറിയാമല്ലോ, ആരാ അയച്ചതെന്ന് അറിയാത്തതുകൊണ്ട് കഥും കൊണ്ട് നമ്മളത് പൊളിച്ചു. പൊളിച്ചു നോക്കുമ്പോഴേക്ക് അത് യൂട്യൂബിൻ്റെ. അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ചു പെട്ടി. എന്നാലും ആ പെട്ടിയും തുറന്ന് ഇവന്റിന് അവർ ഇവന്റിന് പോകുന്ന സമയത്ത് അവർ അയച്ചെന്നൊരു ഗിഫ്റ്റാണ്. നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. നമ്മളത് ആ പെട്ടീൻ്റെ മേലത്തെ യൂട്യൂബിൻ്റെ ഇത് കണ്ടപാട് അതവിടെ വെച്ചിട്ട് അടപ്പൂട്ടി വെച്ചു. അതെ, അപ്പൊ ഇതിങ്ങനെ വന്നു. അപ്പൊ നമ്മള് വിചാരിച്ചത് അങ്ങനെ ഇടുന്ന അയച്ചെന്ന് അറിയില്ല, ഇവന്റ് ഇതാണ് ഇതിന്റെ എഴുതിയേനു. അപ്പൊ നമ്മളെ വേണ്ടി പെട്ടി പൊളിച്ചു. നമ്മളിന്ന് മയിൽ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്തേനു. അപ്പൊ
അപ്പൊ പിന്നെ ഇത് യൂട്യൂബിന്റെ രണ്ടാമത് നമ്മളിവിടെ വെച്ചു. പിന്നെ വിളിക്കാന്ന് വെച്ചു, കാരണം ഇതിനുള്ളിൽ ഒരു വലിയ വെട്ടിയുണ്ട്. ഇത് വിളിക്കുമ്പോ കണ്ടി കവി എടുക്കറാവി. ചാർജർ ഒരു പെട്ടിയുണ്ട്. യൂട്യൂബ് ഷോർട്സ് എന്നെല്ലാം മാറ്റി പ്രേക്ഷണം പിടിയാ പോകാൻ പറ്റുന്ന ഒരു വലിയ സഞ്ചി. ഇതാളത്തെ ഇന്നാളും വന്നില്ല അല്ലേ സഞ്ചി? ഇതാളത്തെ സഞ്ചി ഇതിനടക്കം വന്നില്ലേന. യൂട്യൂബ് ഷോർട്സ് നമ്മളെ ചാനലിന്റെ പേരിലുണ്ട്. തുറന്നു നോക്കറാവിയത്. ഇത് ഋത്വിക്കിന് വേണ്ടി അയച്ചാ നോക്കട്ടാ സ്ലേറ്റ്. കളിപ്പാട്ടം കിട്ടിയ ചാർജറിലോ ഇനി ഇതിനെ കൊണ്ടോ വായിക്കല്. അങ്ങനെ കറക്റ്റ് അറിയില്ല. ആ നമുക്കത് വയ്യ നോക്കാം. നമുക്കത് നമുക്ക് ഇതെല്ലാം ഒന്ന് തുറക്കാലാവേ. അതോടെ പിടിച്ചോ അതിനോ സമാധാന കേട്ടാ. ഇതും ഇതാ എല്ലാം എല്ലാം പിടിച്ചോ കേട്ടാ. ഇന്നലെ കഴിഞ്ഞല്ലേ കയ്യിലടക്കാറുണ്ട് ഒരു കാതലില്ല. അമ്മ പറഞ്ഞിട്ടാവുമ്പോ ഞാൻ ഇത് കാണുന്നത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് കിടക്കാൻ കിട്ടി പറഞ്ഞു നീടാൻ വിട്ടു. ഇതാ അത് ഇങ്ങനെയാന്ന് ചില സമയത്ത് ഇങ്ങനെ ഉറങ്ങിച്ച് വരുമ്പോണ്ടോ കിടക്കല് വീട്ടുണ്ടോ? അപ്പൊ അത് ഇപ്പൊ കണ്ടേട്ടാ. അത് വിളിക്കാത്ത അമ്മ കണ്ടി. അപ്പൊ നമുക്ക് വിളിക്ക ഇതിന്റെ പുറത്ത് കേൾപ്പിച്ചിർത്തിക്ക് വിത്തൗട്ട് ബട്ടൺ നേരിണ്ട്. ബട്ടൺ വിത്തൗട്ട് പറയാൻ ബട്ടൺ ഇല്ലാണ്ട് എന്നാ ഒരു ഓട്ടിങ് ആണ് കേട്ടോ. ഇവിടെ തുറക്കറായി അമ്മോ കവി. എന്നാ ഇത് ഇത് പൊളിക്കറാ? ഇത് പൊട്ടിയല്ലേ. പൊളിക്കാൻ കഴിയേ? പൊട്ടിയല്ലേ ഇത്. എന്നാ നോക്കട്ടെ. പൊളിക്കണ്ടല്ല പൊളിക്കണ്ടല്ല. എന്നാ ഇത് പാട്ട് പാടുന്നേ? ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടാ. ഇതൊരു സാധനം ഇങ്ങനെ കാണുന്നുണ്ട്. പാട്ടാണോ എന്നാന്നറിയില്ല. അങ്ങനെയുള്ളത് ഇന്നാളെ ആർക്കോ കിട്ടിയിട്ടുണ്ട്. മറ്റേ പഴയ കാലത്തെ കോളാമ്പിയില്ലേ അങ്ങനത്തെ എല്ലാം അങ്ങനത്തെ എന്തോ പാട്ട് പാടുന്ന എന്തോ ആണ്. മ്യൂസിക്കിന്റെ തന്നെയാണ് കാണുന്നത് ചിത്രം എല്ലാം. അതിന്റെ ഇടയിലെ പെണ്ണുണ്ടാ മ്യൂസിക് പോലെ ആക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്തോ പാട്ടിന്റെ എന്തോ സാധനമാണ് എന്നാന്ന് അറിയില്ല. അപ്പൊ ഇത്രയും സാധനം കേട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടി. പിന്നെ ഇതും കൂടി കിട്ടിയിരുന്നേട്ടാ. എന്താ ഈ സ്റ്റിക്കറും യൂട്യൂബിന്റെ ഷോർട്സിന്റെ സ്റ്റിക്കർ. അപ്പൊ ഇത്രയും സാധനം ഇതിനകത്ത് കിട്ടിയത് ഇതെന്നാ നോക്കട്ടെ. നോക്കിട്ട് നമ്മള് തന്നെ പറയാതെ നമുക്ക് ആ കുത്തിവെക്കോ കുത്തിവെക്കോ. അപ്പൊ ഇത് സംഭവം കിട്ടിയേട്ടാ. ഇതെന്താ വെച്ചാല് ഇങ്ങനെ എഴുതിയിട്ട് മായിക്കുന്നത് ഞങ്ങളുടെ സ്വിച്ച് അല്ലേ. ആ ഞെക്ക് ഇത് അത് ഞെക്കുമ്പോ ഇത് മാഞ്ഞു കേട്ടാ. തൊട്ടാലാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കുക എന്നിട്ട് പറക്കുക. ഈ തരത്തിനെ കൊണ്ട് ഇങ്ങനെ ഈ സ്വിച്ച് ഇങ്ങോട്ടാക്കിട്ട് ഇങ്ങനെ സ്ലേറ്റ് തന്നെ അത് എളുപ്പം വായിക്കാൻ പറ്റി. ചാർജ് ഉണ്ട് എന്നെ കവി? ബാറ്ററി ഇപ്പൊ കണ്ടുപിടിച്ച് ഓടി വന്ന കേട്ടാ. കണ്ടുപിടിച്ച് ബാറ്ററി മറ്റേതാ നമ്മള് വാച്ചിലിടൂലേ ബാറ്ററി അതിന്റെ കുറച്ച് വലിയതാണ് പതൂരി. അത് ഇന്നാണ് ബാറ്ററി കണ്ട് സ്ഥലവും നോക്കാൻ വേണ്ടി ഉറിയതാ. നമുക്ക് ഒരു ബാറ്ററി ഇട്ടെന്ന് പറയണ്ട. ഇത് ഞാൻ അങ്ങേക്ക് എടുക്കുന്നുണ്ട്. വണ്ടിയില് കൊറേ സമയം ഉണ്ടല്ലോ പഠിക്കാൻ പോവാൻ വേണ്ടി നമ്മള് കീ വന്നു. അപ്പൊ നമുക്ക് ട്രെയിന് ഇല്ലാണെന്ന് നമുക്ക് അതിന്റെ റിസർവേഷൻ ഇല്ല. അതുകൊണ്ട് രസീത് വന്നിട്ടുണ്ട് അപ്പുറത്തുണ്ട്. അപ്പൊ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അവന്റെ വണ്ടിക്കാന്ന് പോന്നെ അങ്ങനെ പോവാൻ വേണ്ടി കീല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ല. അതൊന്നും നാളത്തെ ഒരു ദിവസത്തെ പക്ഷെ അത് ഉണ്ട് കൊറേ. അത് നമ്മള് രണ്ടാളതും കൂടി. അപ്പൊ അങ്ങനെ നമ്മള് പോകണം.
അതൊന്നുമില്ല, അതാണ് പോകുന്നത് മാത്രം. അതല്ല വെറുതെ ആ ബാഗിന്റെ വെയിറ്റ് അതങ്ങനെ ആ ബാഗ് നിക്കുന്നതാന്ന് അങ്ങനെ. അതെ, നമ്മള് കൊറേ ഡ്രസ് എടുത്തോണ്ട് പോയല്ലേ, ഒന്നെങ്ങനെ ഇട്ടു ഇങ്ങോട്ട് വരുമ്പോ ആ ഒറ്റ അത്രേ വേണ്ടു. അങ്ങനെ മക്കള് പോവാൻ കഴിഞ്ഞിട്ടാ ഉള്ളേ. പിന്നെ റഷീദ് ഉണ്ട്, റഷീദ് പുറത്ത് വന്നിട്ടുണ്ട്, അച്ഛയും ഉണ്ട്, അച്ഛയും അപ്പുറമുണ്ട്. അപ്പൊ വണ്ടിക്കാകുമ്പോ 2000 ടൈം കണക്കന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ പോവാ. റഷീദ് പുറത്തുണ്ടായിരുന്നു. റഷീദേ, അപ്പൊ റഷീദിനുണ്ട്. നമുക്ക് എന്നാല് പോവാ. ഇപ്പൊ ഏകദേശം 1 മണിയാകാനായി. മണിക്കൂറിൽ വിട്ടാൽ എത്ര മണിയാവണം? എത്ര മണിയാന്ന്? വണ്ടിക്കായതുകൊണ്ട് ഇപ്പൊ പണികളെല്ലാം നടക്കുന്ന റോഡല്ല അങ്ങോട്ടേ. കുറച്ച് അപ്പൊ കുപ്പിയിൽ അമ്മ വെള്ളം എടുത്ത് വെച്ചു. ഇങ്ങോട്ട് വരുന്നവരില്ല, വെള്ളമുണ്ട്. അതെ, അപ്പൊ അച്ഛ ആടെ റോഡിനടുക്കില്ലാന്നു. അപ്പൊ കോനി കൂടിയിട്ട് നമുക്ക് പോവാം. കുറച്ചുകൂടി അധികം സാധനങ്ങള് എല്ലാം എടുക്കാം. അമ്മയെ എടുത്ത് നടന്നിട്ടാണ് എന്റെ ഇത് കയ്യില്. നമുക്ക് കുറച്ച് കുറച്ചെല്ലാം സാധനം കൊണ്ട് പോകും, നമുക്ക് എടുത്ത് നടക്കണ്ട ഇതെല്ലാം. പക്ഷെ ഇത് അത്രേ ഉള്ളൂ, നമുക്ക് ഒന്നുമില്ലല്ല, നമ്മൾ ഒരു സ്ഥിരമല്ലോ. ആലപ്പുഴ ചിലപ്പോ നമ്മള് പോകും, ആ ബോട്ടിന്റെ അടുത്തേക്ക് ചിലപ്പോ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോ ഒരു ദിവസം കൂടിയാലേ ഉള്ളു. അപ്പൊ അങ്ങനെ ഉള്ളത് ഞാൻ ഇതെല്ലാം എടുത്തോട്ടെ. അപ്പൊ നമ്മളങ്ങനെ അങ്ങോട്ട് പോവാൻ വേണ്ടി കഴിഞ്ഞു. എത്തിക്കുന്ന പോടാ പോവാ. അപ്പൊ നമ്മള് പറഞ്ഞാൽ ഇന്ന് പോകുമ്പോ പോകുന്ന ബൈക്കായിരിക്കും ഓട്ടത്തിലേക്ക്. അപ്പൊ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മള് പോകുന്ന വിവരം നമ്മൾ പറഞ്ഞോണ്ടല്ലേ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളോ ആടെ പോയിട്ടാകുമ്പോൾ നമുക്ക് വിശേഷങ്ങളിലായിട്ട് വീഡിയോ ആയിട്ട് വരാം. ഇന്ന് നമ്മള് ഇടച്ചിട്ട് പോയിട്ട് ഇപ്പൊ കൊന്തിന് യാത്രയിലായിരിക്കുമല്ലോ. അപ്പോ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തെ വീഡിയോ വരാം. എന്നാ പോവാ പോവാ. അപ്പോ അച്ഛയാടെ റോഡിനടുക്കുണ്ടാവും. അപ്പൊ അവനെങ്കിട്ടേ നമ്മള് പോവാൻ നോക്കുന്നത്. ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് എറണാകുളത്തിലെ വിശേഷങ്ങളിലായിട്ട് നാളെ വരാം. അതൊരു എല്ലാവരും. ബൈ ബൈ.